നമസ്കാരം സംയുക്ത സേനാ മേധാവിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തെ ഇന്ത്യയെ അപമാനിക്കാൻ അവസരമാക്കുകയാണ് ചൈന അപകടം ഇന്ത്യൻ സൈന്യത്തിൻ്റെ കഴിവുകേടാണെന്നാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രം അഭിപ്രായപ്പെട്ടത് എന്നാൽ കനത്ത മൂടൽമഞ്ഞാകാം സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടാനുള്ള കാരണമെന്നാണ് പ്രാഥമിക വിവരങ്ങളുടെ വിശകലനത്തിൽ നമുക്ക് മനസ്സിലാവുക ബിപിൻ റാവത്തും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ചൈനീസ് ആരോപണങ്ങളുടെ പൊള്ളത്തരം മനസ്സിലാകും മാത്രമല്ല ഹെലികോപ്റ്റർ തകരാനുള്ള കാരണമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള ശേഷിയും ഈ എം ഐ സെവൻറ്റീൻ വി ഫൈവ് എന്ന ഹെലികോപ്റ്ററിനുണ്ട് രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുൾപ്പെടെയുള്ള വി വി ഐപികളുടെ യാത്രകൾക്ക് ഉപയോഗിക്കുന്നതാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എം ഐ സെവൻറ്റീൻ വി ഫൈവ് ഹെലികോപ്റ്ററുകൾ സൈനിക നീക്കത്തിനൊപ്പം യുദ്ധരംഗത്ത് പിന്തുണ നൽകാനും ആയുധങ്ങൾ എത്തിക്കാനും നിരീക്ഷണത്തിനും കോൺവോയ് അടിസ്ഥാനത്തിലെ നീക്കങ്ങളിൽ എസ്കോട്ടായും രക്ഷാദൌത്യത്തിലുമൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഇരട്ട എഞ്ചിനുകൾ ഉള്ള ഹെലികോപ്റ്റർ ഇരട്ട എഞ്ചിനുകൾ ഉള്ളതിനാൽ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഇരട്ട മികവുമുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ മിലിട്ടറി ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററുകൾക്കൊപ്പമാണ് ഇത് പരിഗണിക്കപ്പെടുന്നതും ഇടത്തരം ലിഫ്റ്റ് വിഭാഗത്തിൽ ഇടം പിടിക്കുന്ന ഈ ഹെലികോപ്റ്ററിന്റെ അകത്തളത്തിൽ എന്ന പോലെ സ്ലിങ്ങിൽ തൂക്കിയ നിലയിലും സാധന സാമഗ്രികൾ കൊണ്ടുപോകാനാകും അതായത് അകത്തും പുറത്തും ചരക്ക് നീക്കത്തിന് സഹായകരം പരമാവധി പതിമൂന്നായിരം കിലോഗ്രാം ഭാരം വരെ വഹിച്ചു പറന്നുയരാൻ എം ഐ സെവൻറ്റീൻ വി ഫൈവിന് സാധിക്കും തന്നെ യുദ്ധസജ്ജരായ മുപ്പത്തിയാറ് സൈനികർക്ക് ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാം സ്ലിംഗിൽ തൂക്കിയിട്ട നിലയിലാകട്ടെ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരം വഹിക്കാനും ഈ ഹെലികോപ്റ്ററിനാകും തന്ത്രപ്രധാന ആക്രമണങ്ങളിൽ സൈനികരെ നിശ്ചിത പോയിന്റുകളിൽ താഴേക്കിറക്കാനും പരിക്കേറ്റവരെ തിരികെ കൊണ്ടുപോകാനുമുള്ള എയർ ആംബുലൻസായും ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാവുന്നതാണ് ഗതാഗതം സാധ്യമല്ലാത്ത കഠിനമായ പ്രദേശങ്ങളിൽ തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും കാട്ടുതീ കെടുത്താനുമെല്ലാം ഇവ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ജലോപരിതരത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ഫ്ലോട്ടേഷൻ സിസ്റ്റവും എം ഐ സെവൻറ്റീൻ വി ഫൈവ് എന്ന ഈ ഹെലികോപ്റ്ററിൽ സജ്ജീകരിക്കാനാകും ഇരട്ട എഞ്ചിനുകളുള്ള ഹെലികോപ്റ്ററാണെന്നതിനു പുറമെ ഒറ്റ എഞ്ചിനെ മാത്രം ആശ്രയിച്ചു പറക്കാനും ലാൻഡ് ചെയ്യാനുമുള്ള ക്ഷമതയും ഈ ഹെലികോപ്റ്ററിനെ കൂടുതൽ സുരക്ഷിതമാക്കുന്നുണ്ട് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കുന്ന ഈ എം ഐ സെവൻറ്റീൻ വി ഫൈവ് പരമാവധി സഞ്ചാര പരിധി സാധാരണഗതിയിൽ അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് എന്നാൽ ഇത് രണ്ട് അനുബന്ധ ഇന്ധന ടാങ്കുകൾ കൂടി ഉപയോഗിക്കുന്ന പക്ഷം സഞ്ചാര പരിധി ആയിരത്തി അറുപത്തിയഞ്ച് കിലോമീറ്ററായി ഉയർത്താനും പരമാവധി ആറായിരം കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കാനും ഈ ഹെലികോപ്റ്ററിന് സാധിക്കും ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാനുള്ള സംവിധാനവും ഹെലികോപ്റ്ററിൽ സജ്ജമാണ് കോപ്പിറ്റിൽ നിന്ന് ആയുധങ്ങൾ പ്രയോഗിക്കാനാകും താപം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന തരം ഹീറ്റ് സീക്കിംഗ് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനവുമായി എത്തുന്ന ഈ ഹെലികോപ്റ്ററിന്റെ ആയുധ ശേഖരത്തിൽ അൺഗൈഡഡ് റോക്കറ്റുകളും തോക്കുകളും ബോംബുകളും ചെറു പീരങ്കിയടക്കമുള്ള സംവിധാനങ്ങളുമുണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള ഈ ആയുധ ശേഖരത്തിനു പുറമെ ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനത്തിന്റെ പിൻബലത്തിൽ കൃത്യതയാർന്ന ആക്രമണ പാഠവും എം ഐ വി സെവൻറ്റീൻ ഹെലികോപ്റ്ററിന്റെ മികവായി പരിഗണിക്കപ്പെടുന്നുണ്ട് എക്സോസ്റ്റ് സപ്രഷൻ സിസ്റ്റം ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം ഫ്ലയർ ഡിസ്പെൻസ് ഡിഫ ഡിവൈസ് ഹെലികോപ്റ്റർ പ്രൊട്ടക്ഷൻ ആർമർ താഴ്ന്നു പറക്കുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാനുള്ള വയർ സ്ട്രൈക്ക് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നിവയും എം ഐ സെവൻറ്റീൻ വി ഫൈവിലുണ്ട് ഏത് ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ പ്രവർത്തനക്ഷമമാണെന്നതാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ പ്രധാന സവിശേഷതയായി പരിഗണിക്കപ്പെടുന്നത് ഉഷ്ണപ്രദേശത്തും സമുദ്ര മേഖലയിലും മരുപ്രദേശത്തുമൊക്കെ ഈ ഹെലികോപ്റ്റർ വിജയകരമായി വിന്യസിക്കാം ഉയർന്ന താപനിലയും ഉയരമേറിയ മേഖലകളുമൊന്നും ഈ ഹെലികോപ്റ്ററിന്റെ കാര്യക്ഷമതയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നില്ല നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ കാര്യത്തിൽ എൻജിനീയറിംഗ് മികവിൻ്റെ പര്യായമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇക്കാരണങ്ങളാലാണ് ബിപിൻ റാവത്തിൻ്റെ യാത്രയിൽ വിശ്വസ്തനായ ഈ ഹെലികോപ്റ്റർ തന്നെ തിരഞ്ഞെടുത്തതും രണ്ടായിരത്തി എട്ടിലാണ് റഷ്യയുമായി ഈ ഹെലികോപ്റ്ററിന് വേണ്ടി ഇന്ത്യ കരാർ ഒപ്പിടുന്നത് ഹെലികോപ്റ്ററിൻ്റെ വലിപ്പമേറിയ അകത്തളത്തിലെ വിസ്തീർണം പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ചതുരശ്രം മീറ്ററാണ് സംഭരണ വ്യാപ്തി ഇരുപത്തിമൂന്ന് ക്യൂബിക് മീറ്ററും പാർശ്വങ്ങളിലെ വാതിലുകളും പിൻഭാഗത്തെ റാമ്പും ചേരുന്നതോടെ സൈനികരുടെ നീക്കം മാത്രമല്ല സാധന സാമഗ്രികളുടെ കയറ്റിറക്കവും ആയാസരഹിതമാകുന്നു വലതുഭാഗത്ത് അതായത് സ്റ്റാർ ബോർഡിൽ ദീർഘിപ്പിക്കാവുന്ന സ്ലൈഡിംഗ് ഡോറിന് പുറമെ പടക്കോപ്പുകളും പാരച്ചൂട്ട് ഉപകരണങ്ങളും സെർച്ച് ലൈറ്റും ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാ സിസ്റ്റവും ഘടിപ്പിക്കാനുള്ള സജ്ജീകരണവും ഈ ഹെലികോപ്റ്ററിലുണ്ട് വൈമാനികർക്ക് മികച്ച പിന്തുണയ്ക്കായി അത്യാധുനിക ഏവിയോണിക്സ് സ്യൂട്ടാണ് ഗ്ലാസ് കോക്ക് എത്തുന്ന ഈ എം ഐ സെവൻറ്റീൻ വി ഫൈവിലുള്ളത് നാല് മൾട്ടി ഫംഗ്ഷണൽ ഡിസ്പ്ലേ രാത്രികാല കാഴ്ച മെച്ചപ്പെടുത്താനുള്ള ഉപകരണങ്ങൾ കാലാവസ്ഥ നിരീക്ഷണ റഡാർ ഓട്ടോ പൈലറ്റ് എന്നിവയും ഈ ഹെലികോപ്റ്ററിലുണ്ട് ഇന്ത്യൻ വ്യോമസേനയിലെത്തിയ എം ഐ സെവൻറ്റീൻ വി ഫൈവിലാകട്ടെ നാവിഗേഷനും ഇൻഫർമേഷൻ ഡിസ്പ്ലേയും ക്യൂവിംഗ് സംവിധാനവും മെച്ചപ്പെടുത്താൻ കെ എൻ ഇ ഐ എട്ട് ഏവിയോണിക്സ് യൂട്ടും ഘടിപ്പിച്ചിരിക്കുന്നു സംയുക്ത സേനാ അടക്കമുള്ള വി വി ഐ പികൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ഹെലികോപ്റ്റർ തന്നെയായിരുന്നു എം ഐ സെവൻറ്റീൻ വി ഫൈവ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം വസ്തുതാവിരുദ്ധമായ ചൈനീസ് പ്രസ്താവനകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്